Hello my dear friends, welcome back to Cat's Vlog. The recipe തേങ്ങയരച്ച ചെമ്പല്ലി ഫിഷ് കറിയാണ്. നമ്മുടെ കടവൂർ പാലം ഇങ്ങനെ കേറി ഇറങ്ങി വരുമ്പോൾ ഇതാണ് ഇടത്തെ സൈഡിൽ കുറേ മീൻകടയുണ്ട്. അവിടെ ഒരു മീൻകട നമുക്ക് കയറി നല്ലൊരു ചെമ്പല്ലി ഫിഷിനെ തപ്പാം. പല വർണ്ണങ്ങളിലുള്ള കുട്ടകളിൽ പലയിനം മീനുകൾ ഇവിടെയുണ്ട്. നമുക്ക് നമ്മുടെ ചെമ്പല്ലി ഒന്ന് ഇതിൽ നിന്ന് തപ്പിയെടുക്കാം. ഈ കടകളിലെ പ്രത്യേകതയാണ് ഫിഷിനെ കട്ട് ചെയ്ത് നല്ല ക്ലീൻ പീസുകളാക്കി അവർ നമ്മുടെ കൈ തരും. അങ്ങനെ ഇവിടെ രണ്ട് ചേച്ചിമാരുണ്ട്. അവർ നമ്മുടെ ചെമ്പല്ലി നല്ല വൃത്തിക്ക് കട്ട് ചെയ്യുന്നുണ്ട്, ചെതുമ്പിലൊക്കെ ഇങ്ങനെ കളയുന്നുണ്ട്. കളഞ്ഞ് നല്ല കട്ട് ചെയ്ത് ഫീ പീസാക്കി നമുക്കിപ്പം തരുന്നതാണ്. നമുക്ക് ഈ കടയുടെ പേരെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഓണർ. ഈ കടയുടെ പേര് കാരുണ്യ ഫിഷ് സ്റ്റോൾ. ഓക്കെ, നമ്മുടെ ഫിഷിനെ നല്ല വൃത്തിക്ക് ചെതുമ്പിലൊക്കെ കളഞ്ഞ് നല്ല കട്ട് ചെയ്ത് നല്ല പീസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ വരികയും ചെയ്ത് ഇതിലെ ചെമ്പല്ലിയാണ് നമ്മൾ വാങ്ങിയത്. അതിൽ അര കിലോ ആണ് നമ്മളിപ്പോൾ കറി വെക്കാൻ എടുത്തിട്ടുള്ളത്. അതിനായി ഞാൻ ഒരു അര മുക്കാൽ തേങ്ങ തിരിങ്ങി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് മിക്സി നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. മിക്സി നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. കൂടുതൽ അരഞ്ഞു പോവല്ലേ, കൂടുതൽ അരഞ്ഞു പോയാൽ കറിക്ക് ഒരു ഗും കാണില്ല. ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പം തന്നെ നിർത്തുക. കറച്ചട്ടിയിലാണ് നമ്മൾ മീൻകറി വെക്കുന്നത്. ഈ കറച്ചട്ടിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് കലക്കി ഒന്ന് ആ കറച്ചട്ടിയിൽ ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള വടക്കം പുളിയും കൂടെ ചേർക്കാം. കൂടാതെ 4 പച്ചമുളക് നിറകെ കീറിയതും 2 തക്കാളി ചെറുതായിട്ട് കീറിയതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നല്ല കൂടിയിരിക്കണം. നല്ലൊരു തിള വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല തിളകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഫിഷ് പീസസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഫിഷ് പീസ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് വീണ്ടും ഒരു തിള വരാൻ തുടങ്ങി. അപ്പോൾ മാത്രമേ നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാവൂ. അതിൻ്റെ മുമ്പ് ഒരു കാരണവശാലും സ്പൂൺ തൊടാനേ പാടില്ല. ആദ്യത്തെ തിള വന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നന്നായി തിളപ്പിക്കണം. ശേഷം ഇതിനൊരു മൂടി കൊണ്ട് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ മൂടി മാറ്റി ഒന്നും കൂടെ മീനിനെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. തിള വരുന്ന സമയത്ത് നമ്മൾ ഇട്ടുകൊടുത്ത പുളിയായാലും തക്കാളിയുടെ ആയാലും ഉപ്പിൻ്റെ ആയാലും എല്ലാം സ്വാദും മീൻകറിലേക്ക് ഇറങ്ങിക്കാണും. നമുക്ക് ഇതിനകത്ത് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് പാകത്തിനാണെങ്കിൽ കുഴപ്പമില്ല, ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ നമുക്കിതിനെ നന്നായി ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് വേവിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞത്തേക്ക് നമ്മുടെ മൂടി മാറ്റി നോക്കുമ്പോഴത്തേക്ക് നല്ല വൃത്തിക്ക് കറിയൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് എണ്ണ തെളിയാനും തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണം. അതിനായി ഒരു കടു വറുക്കുന്ന ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 വെളുത്തുള്ളി ഫുൾ ചെറുതായി ചതച്ചതും അതേപോലെ വലിയ 2 ഇഞ്ചി ചെറുതായി ചതച്ചതും കൂടെ ഈ എണ്ണയിലേക്കിട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം.
ജസ്റ്റ് ഒരു പച്ചമുളക് ഒന്ന് ചെറുതായി മാറും തേക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴട്ടി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ മീൻകറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മീൻകറി ഇട്ടതിന് ശേഷം നന്നായി മീൻകറി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ മണം സൂപ്പർബായി നല്ലൊരു മണം വരുന്നുണ്ട്. അതുപോലെ നല്ലൊരു കുറുകിയ ഒരു കറിയുടെ ഒരു മണം മൂക്കിൽ അടിച്ച് കയറാണ്. അടുവും കൂടെ വറുത്തൊഴിച്ച മീൻകറി റെഡി. നമ്മൾ നേരത്തെ വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി ആ സെയിം പാത്രത്തിനകത്ത് കുറച്ച് എണ്ണയും കൂടെ അടിച്ച് കുറച്ച് കടുകും കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് നല്ല വൃത്തിക്ക് ഒന്ന് മൂപ്പിച്ച് അത് നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ മീൻകറി റെഡി. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ മീൻകറിയുടെ ടേസ്റ്റ് അറിയാനായിട്ട് എൻ്റെ ഹസ്ബൻഡിന് വിളമ്പി കൊടുക്കുകയാണ്. ഏട്ടൻ പറയാം ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആർച്ചയുടെ ഹസ്ബൻഡാണ് ദീപു. എൻ്റെ വൈഫ് ആയതുകൊണ്ട് പറയുമല്ല, നിങ്ങൾ ഈ റെസിപ്പി ടേസ്റ്റ് ചെയ്യണം. സൂപ്പർ മീൻകറി കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യുമല്ലോ, കമൻസ് ഒക്കെ ഇടണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.